ഞാൻ അൻസാർപുളിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എറണാകുളം കോവിഡ് 19 ന് മുമ്പ് ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് ജനങ്ങൾക്ക് ആരോഗ്യ ബോധവൽക്കരണം നടത്തിയിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിന് സാധ്യമല്ലാത്തതിനാലാണ് ഇത്തരത്തിൽ ഒരു ക്ലാസ് നടത്തുന്നത് ഈ ക്ലാസുകൾ ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കോവിഡ് 19മായി ബന്ധപ്പെട്ട് നാം ഇതിനോടകം ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അണുനാശിനികളെയും ആന്റിസെപ്റ്റിക്കുകളെയും പറ്റി അറിയേണ്ടതല്ല അണുനാശിനികളും ആന്റിസെപ്റ്റിക്കുകളും രോഗാണുക്കളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന രാസപദാർത്ഥങ്ങളാണ് അണുനാശിനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് രോഗകാരണമാകുന്ന സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതും ശക്തിയേറിയതും ഉപകരണങ്ങളും പ്രതലങ്ങളും പരിസരങ്ങളും അചേതന വസ്തുക്കൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണിവ ഇവ ജീവജാലങ്ങൾക്ക് മേൽ പ്രയോഗിക്കാൻ പാടില്ല ഉദാഹരണം ബ്ലീച്ച് ലായനി ആന്റിസെപ്റ്റിക്കുകൾ എന്താണെന്ന് നോക്കാം ആന്റിസെപ്റ്റിക്കുകൾ എന്നാൽ രോഗാണുക്കളുടെ വളർച്ച തടയുകയോ അവയെ നശിപ്പിക്കുകയോ ചെയ്യുന്നതും ജീവനുള്ള വസ്തുക്കളിന്മേൽ പ്രയോഗിക്കാവുന്ന രാസവസ്തുക്കളുമാണ് ഉദാഹരണം ഹാൻഡ് സാനിറ്റൈസറിലും സർജിക്കൽ സ്ക്രബിലുമുള്ള ആൽക്കഹോൾ ക്ലോർഹെക്സിഡിൻ മുതലായവ ആൽക്കഹോൾ പോലുള്ള ചില പദാർത്ഥങ്ങൾ ഡിസിൻഫെക്റ്റന്റായും ആന്റിസെപ്റ്റിക്കായും ഉപയോഗിക്കാം രോഗാണുവിനെ വഹിക്കാൻ സാധ്യതയുള്ള കൂടുതൽ സാധ്യതയുള്ള പ്രതലങ്ങൾ അഥവാ വസ്തുക്കൾ എന്തൊക്കെ കൈകൾ വസ്ത്രങ്ങൾ ഹാൻഡ് റെയിലുകൾ വാതിൽ പിടികൾ സ്വിച്ചുകൾ മേശ കസേര ഫോൺ ടാപ്പ് ടോയ്ലറ്റിൽ വാഷ് ബേസിൻ എന്നിവയാണ് രോഗാണുവിനെ വഹിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രതലങ്ങൾ രോഗാണുക്കളുള്ള പ്രതലങ്ങളെയും അചേതന വസ്തുക്കളെയും അണുവിമുക്തമാക്കാൻ അണുനാശിനികളും നമ്മുടെ കൈകൾ ശുചിയാക്കാൻ ആന്റിസെപ്റ്റിക്കുകളും ഉപയോഗിക്കാം കൊറോണ വൈറസിനെതിരെ പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് സോപ്പ് ഹൈപ്പോക്ലോറൈറ്റ് അഥവാ ബ്ലീച്ച് ലായനി ആൽക്കഹോൾ എന്നിവയാണ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾക്കു വൈറസിന്റെ കൊഴുപ്പേറിയ പുറംപാളിയിൽ പറ്റിപ്പിടിച്ച് അതിനെ വിഘടിപ്പിക്കുന്നു ഇത്തരത്തിൽ നിഷ്ക്രിയമാക്കപ്പെട്ട വൈറസ് വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകുന്നു കൊറോണയെ തുരത്താൻ സോപ്പ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം കൊറോണയെ പ്രതിരോധിക്കാൻ കുറഞ്ഞത് 20 സെക്കൻഡ് സോപ്പ് തേച്ച ശേഷം വേണം കൈകൾ കഴുകാൻ സോപ്പ് ലായനി നിർജീവ പ്രതലങ്ങളിലും വസ്തുക്കളിലും ഉപയോഗിക്കാം തുണികൾ തുണി മാസ്കുകൾ സോപ്പ് ലായനിയിൽ മുക്കിവെച്ച ശേഷം കഴുകാം വാഷിംഗ് മെഷീനിൽ 60 മുതൽ 90 ഡിഗ്രിയിൽ ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകുകയുമാകാം കൊറോണയെ തുരത്താൻ ആൽക്കഹോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം കുറഞ്ഞത് 60% ആൽക്കഹോൾ അടങ്ങിയ ലായനികൾ കൊറോണയെ പ്രതിരോധിക്കും മിക്കവാറും ഹാൻഡ് സാനിറ്റൈസറുകളിലും ഇത് ലഭ്യമാണ് കൈകൾ രോഗികൾ സ്പർശിക്കാനിടയുള്ള പ്രതലങ്ങൾ എന്നിവ ഇതുപയോഗിച്ച് അണുവിമുക്തമാക്കാവുന്നതാണ് കുറഞ്ഞത് 20 സെക്കൻഡ് സമ്പർക്ക സമയം ഇതിനായി വേണ്ടതാണ് കൊറോണയെ തുരത്താൻ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അഥവാ ബ്ലീച്ച് ലായനി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം 1 ലിറ്റർ വെള്ളത്തിൽ 3 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കലക്കിയതിന്റെ തെളി ലായനിയിൽ അണുവിമുക്തമാക്കേണ്ട വസ്തു അഥവാ തുണികൾ കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും മുക്കിവെക്കാം ശേഷം വൃത്തിയായി കഴുകിയെടുക്കുക ബ്ലീച്ച് ലായനി വസ്തുക്കളെ ദ്രവിപ്പിക്കാൻ സാധ്യതയുള്ള അണുനാശിനിയാണ് തുണികളുടെ നിറം മങ്ങാനും സാധ്യതയുണ്ട് ബ്ലീച്ച് ഒരിക്കലും അമോണിയോ മറ്റു രാസവസ്തുക്കളുമായോ കൂട്ടിക്കലർത്തരുത് ഇങ്ങനെ ചെയ്താൽ അപകടകരമായ തരത്തിൽ ക്ലോറിൻ അഥവാ അമോണിയ വാതകം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണിത് അലർജി ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ബ്ലീച്ച് ഉപയോഗിക്കുമ്പോൾ
കയ്യുറകൾ ധരിക്കാനും ചർമ്മവുമായി സമ്പർക്കം വരാതിരിക്കാനും ശ്രദ്ധിക്കണം. ബ്ലീച്ച് ലായന നിർമ്മിക്കുമ്പോൾ കണ്ണുകളിൽ തെറിച്ചു വീഴാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ആകസ്മികമായി കണ്ണിലോ ചർമ്മത്തിലോ വീണാൽ വെള്ളം ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ കണ്ണ് കഴുകുക. ശേഷം വിദഗ്ധ വൈദ്യസഹായം തേടുക. അണുനശീകരണം ചെയ്യുന്ന ആൾ ഗ്ലൗസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരിക്കണം. അണുനാശിനികൾ കുടിക്കാനോ ശരീരത്തിൽ തളിക്കാനോ കഴിക്കാനോ കുടിക്കാനോ കുത്തിവെക്കാനോ ഉള്ളതല്ല. ശ്രദ്ധിക്കുക, അണുനാശിനികൾ ശരീരത്തിൽ തളിക്കാനോ കഴിക്കാനോ കുടിക്കാനോ കുത്തിവെക്കാനോ ഉള്ളതല്ല. ഇവ ശരിയായ രീതിയിൽ ശരിയായ സമ്പർക്ക സമയം നിലനിർത്തി ശരിയായ വസ്തുവിന് മേൽ ഉപയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ കാണുക. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.